നമസ്കാരം. ഈ വരുന്ന കാലഘട്ടത്തിൽ ലോകത്ത് ആര് സൂപ്പർ പവർ ആകണം, ആര് ശക്തമായ രാജ്യമാകണം, ആഗോള ശക്തിയാകണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയൊരു റോളുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളും കരുതുന്ന ഒരു കാര്യമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇന്ത്യ കൂടുതൽ കരുത്ത് നേടുമെന്നതാണത്. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ കൂടുതൽ തുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങളുമായിട്ട്. പക്ഷെ എന്നിട്ടും ഈ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ലോക ശക്തിയായേക്കാമെന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കയറ്റുമതിയുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ ഐ ടി രംഗത്ത് ഈ അടുത്ത കാലത്ത് കൈവരിച്ചിരിക്കുന്ന നേട്ടം ഏതൊരു വികസിത രാജ്യത്തെയും അതിശയിപ്പിക്കുന്നതാണ്. ലോകത്തെ ഒട്ടുമിക്ക വമ്പൻ കമ്പനികളിലും, അതിപ്പോ ഗൂഗിൾ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആമസോൺ ആയിക്കോട്ടെ, വമ്പൻ കമ്പനികളിലൊക്കെ ഇന്ത്യൻ സാന്നിധ്യം ശക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഗൂഗിൾ സിഇഒ പോലും ഒരു ഇന്ത്യൻ വംശജനാണ്. ഇത്തരത്തിൽ ഇന്ത്യക്കാരുടെ ഈ രംഗത്തെ കഴിവ് ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ടെക്നോളജി രംഗത്തിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യവും ഡിജിറ്റൽ മേഖലയ്ക്ക് ഇന്ത്യ കൽപ്പിക്കുന്ന വിലയും ഒക്കെ വ്യക്തമാക്കുന്നത് ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് കൂടുതൽ പുരോഗതി നമ്മുടെ രാജ്യം കൈവരിക്കുമെന്ന് തന്നെയാണ്. ഈ അടുത്തായിട്ട് ഇന്റൽ ഇന്ത്യയുടെ മേധാവിയായ നിവൃത്തി റോയ് പറയുന്നതും സമാനമായ അഭിപ്രായമാണ്. ഇന്ത്യ ഒരു AI സൂപ്പർ പവറായി മാറും എന്ന് തന്നെയാണ് നിവൃത്തി റോയ് തന്നെ പറയുന്നത്. അങ്ങനെയുള്ള സാധ്യതകൾ ധാരാളമുണ്ടെന്നും അവർ പറയുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ പല കമ്പനികളും ആർട്ടിഫിഷ്യൽ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരതും മേക്കിംഗ് ഇന്ത്യ പദ്ധതിയും ഒക്കെ ഇതിന് വലിയ രീതിയിലുള്ള സഹായമേകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ ഒരു ടെക്നോളജി രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെ സംഭവിച്ചേക്കാം, ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായേക്കാം. നിലവിൽ അമേരിക്കയാണ് ഈ രംഗത്ത് മുന്നിലെന്ന കാര്യം ശരിയാണ്. അമേരിക്കയിലെ ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നതുമായി ഏറെ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ടെസ്ല വാഹനങ്ങളിൽ ഭംഗിയായി തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. ഓട്ടോ പൈലറ്റ് മോഡ് ഉൾപ്പെടെയുള്ള വമ്പൻ സാങ്കേതിക വിദ്യ ടെസ്ല അവതരിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഈ രംഗത്ത് ഇന്ത്യ ചുവടുറപ്പിക്കാൻ തുടങ്ങുന്നു എന്ന സൂചനകൾ ഇവിടെയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും വർഷങ്ങളിൽ, ഒരു അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യ വലിയൊരു നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അടുത്ത ഒരു 20-30 വർഷത്തിന് മുന്നിൽ ലോകത്തെ വികസിത രാജ്യങ്ങളെ പോലും മറികടന്നുകൊണ്ട് ഈ രംഗത്ത് ഇന്ത്യക്ക് കുതിക്കാൻ സാധിക്കും. അമേരിക്കയും ചൈനയുമാണ് ഈ മേഖലയിൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാനുമുണ്ട്. ഈ രാജ്യങ്ങളെയൊക്കെ പിന്നിലാക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും സാധ്യതകളും ഈ രാജ്യത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനികളും ഇതിനുവേണ്ടി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.